ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാമോ, വറുത്തരച്ച ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കാമുള്ളത്. കൂടെ നമ്മുടെ ബൻ പൊറോട്ടയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ മസാല കൊടുക്കുകയാണ്. ഫസ്റ്റ് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിലിപ്പോൾ പകുതി മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. പകുതി നമ്മൾ ഗ്രേവി ആക്കുന്ന സമയത്താണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഇഞ്ചിയും പേസ്റ്റും ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ മസാല പൊടി ഉണ്ടല്ലോ, അതിപ്പോൾ ഏത് പൊടിയായാലും കുഴപ്പമില്ല. അത് 1 ടീസ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ തലേന്ന് തന്നെ ചിക്കനിൽ മസാലയൊക്കെ കൊടുത്ത് വയ്ക്കുമ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ മസാലയൊക്കെ തേച്ച് രാവിലെ വെക്കുകയാണെങ്കിൽ രാത്രി തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ചിക്കൻ അപ്പം തന്നെ നമ്മൾ മസാല കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയേ ഉണ്ടാവില്ല, ഒരു പച്ചക്ക് കഴിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് രാത്രി തന്നെ നമുക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിൽ കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഈ കവറിലായതുകൊണ്ട് അങ്ങനെ കുറച്ച് സുമാറെടുക്കുകയാണ്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി നമുക്ക് എല്ലായിടത്തും ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി മസാല നമ്മൾ വറുത്തരച്ചിട്ടാണ് ഇതിൽ ചേർക്കാൻ പോണത്. അപ്പോൾ ഇത് രാത്രിയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഇനി കാലത്താണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. എന്നിട്ട് വെക്കണതിൻ്റെ 1-2 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി. ഫ്രീസറിലാണ് വെക്കുന്നത്. ചിക്കനൊക്കെ മസാല കൊടുത്ത് തലേന്ന് വെച്ചതാണ്. അതൊക്കെ നല്ല ഉപ്പുമുളകൊക്കെ പൊടിച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാർക്ക്. ഇതിലേക്ക് 3 തക്കാളി കൂടെ അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വഴഞ്ഞ് വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴഞ്ഞ് വെക്കാം. ഇത്തിരി നേരം നമുക്ക് അടച്ച് വയ്ക്കാം. 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 സ്പൂണ് മസാല ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മല്ലിപ്പൊടി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടില്ല ചിക്കനിൽ. ഇതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ച് നല്ല അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി നല്ല പോലെ ഒന്ന് വഴഞ്ഞ് തരണം. എന്നാലേ നമ്മുടെ ഗ്രേവി നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. നല്ല പോലെ നമ്മുടെ മസാലയൊക്കെ ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടല്ലേ നല്ല പോലെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ അതിൻ്റെ ഒരു ഇത് വരാണ്ടാകുമ്പോൾ ഇങ്ങനെ വരണ്ട് കൊണ്ട് കിടക്കുമ്പോൾ നമ്മൾ ലേശം വെള്ളം നനച്ചു കൊടുത്താൽ, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ലേശം ഒന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പൊന്ന് ഓഫാക്കിയിട്ട് ഒന്ന് ആറാൻ വയ്ക്കാം. ഒന്ന് ആറിയ ശേഷം മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 വലിയ സവാളയാണ് ഇവിടെ നെയ്സായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന രൂപത്തിൽ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ബെൻ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ വലിയ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് 4 എണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിന് എണ്ണ കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം മാത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ അധികം പരത്തിയെടുക്കണ്ട, കൈ കൊണ്ട് തന്നെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് എണ്ണ കൂടുതൽ തന്നെ ഇതിന് വേണം. ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ തീ വെച്ച് പറഞ്ഞ വെച്ചാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും, പെട്ടെന്ന് മൊരിയും മുള്ളൊന്നും വേകാതെ കിടക്കും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം തന്നെ നമ്മളിത് ആക്കിയെടുക്കാൻ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ കറിന്റെ കാര്യം നോക്കാം. പുള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്തോളി നന്നായിരിക്കും. ഇതൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പൊറോട്ട റെഡിയായതെന്ന് നമ്മൾ നോക്കണം. ഇപ്പം നമ്മുടെ ബെൻ പൊറോട്ടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഇങ്ങനെ സൈഡിക്ക് ഇങ്ങനെ ആക്കി പിടിച്ചിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ മസാല കൊടുത്ത് വെച്ച ചിക്കൻ ഇതിലിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അരച്ച് വെച്ച ഇതിൽ തന്നെ ഇപ്പം മസാല മൊത്തം ചിക്കനിൽ തന്നെ ആവുമല്ലോ. വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര കട്ടി വേണം എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ചേർത്തി കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് പട്ടകറാപ്പൊടി കൂടെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കണം. കാട്ടീസ്പൂൺ നമുക്ക് നേരത്തെ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇതിൽ കൂടെ ചെത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്കതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾക്ക് ഇത് വെന്ത ശേഷം കറക്റ്റാണോ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് ഇപ്പം ഇനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഉള്ളിയിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ട് കറി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബെൻപൊറോട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചെറിയ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് തട്ടിയെടുക്കാം. മൊത്തം എണ്ണയാണ് കേട്ടോ, അതാണ് ഒരു പേടി. അപ്പോൾ ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് രണ്ടും കൂടി അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഒരു കാര്യം എനിക്ക് വിട്ടുപോയിട്ടാണ്, ഞാൻ എപ്പോഴും ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കും. മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് അത് ഇപ്പം തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനിക്ക് വലിയ വേവൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വെന്തോട്ടെ. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മക്കൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, ചിക്കനൊക്കെ. അപ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി ഇറക്കാൻ പോവുകയാണ്. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കി, ഇപ്പോൾ പോരാ തോന്നി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണം തിക്കൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കറിവേപ്പില ഇട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഞാൻ ഓഫാക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബെൻ പൊറോട്ട അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ എണ്ണ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൊറോട്ട ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഇതിന് കൂടെ ഞാൻ ചിക്കൻ കറിയും കൂടി ഒഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട്. പൊറോട്ടയെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അത് വീണും പോണു. സൂപ്പറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റിൻ്റെ കാര്യമൊന്നും മറക്കണ്ട. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.